അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മിലൻസ് കിച്ചൺ. ഇന്ന് നമുക്ക് വെണ്ടക്ക കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കിയാലോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ചെറിയ ബെല്ലേക്കണം കൂടെ നമർത്തണേ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ആദ്യം 300 ഗ്രാം വെണ്ടക കഴുകിയതിനു ശേഷം ഒരു ഇഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. മുറിക്കുന്നതിന് മുമ്പ് രണ്ട് സൈഡും കട്ട് ചെയ്ത് ഒഴിവാക്കണം. പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം വെണ്ടക്ക വറുത്തെടുക്കാം. വെണ്ടക്കയുടെ പശ മാറിക്കിട്ടുന്നതുവരെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. വലുതാണെങ്കിൽ 1 സവാളയും ചെറുതാണെങ്കിൽ 2 സവാളയും ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ശേഷം 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. എരിവ് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചിട്ട് 4-5 പച്ചമുളക് നീളത്തിൽ കീറിയെടുക്കാം. ഇത് സവാളയുടെ കൂടെ തന്നെ ഇട്ടാൽ മതി. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തേങ്ങയുടെ പകുതി ചിരവി നല്ലോണം പേസ്റ്റ് ആക്കിയെടുക്കാം. അരക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ചൂടായതിനു ശേഷം അതിലേക്കൊരു 50-80 ml ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയില് ചൂടായതിനു ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. 4 പേർക്ക് 2 നേരം കഴിക്കാനുള്ള കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. സവാള പെട്ടെന്ന് റെഡിയാവുന്നതിന് വേണ്ടിയിട്ട് അതൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ശേഷം 2 മിനിറ്റ് മൂടിവെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കിയതിന് ശേഷം തക്കാളി നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 30 സെക്കൻഡിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. 30 സെക്കൻഡിന് ശേഷം ഇതിലേക്ക് അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. കറക്കപ്പിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ചൂടുള്ള ചോറിന്റെ കൂടെ നമുക്ക് കഴിക്കാം. സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് എല്ലാവരും കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും കാണുവാനും ശ്രമിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.